അപ്പോ ഇന്ന് ഇന്നെന്താ ഇന്നെന്താ ഇന്ന് വിവാഹദിനം. വിവാഹദിനം, അതെ. ഇന്ന് ഞങ്ങളുടെ 4th വെഡിങ് ആനിവേഴ്സറി ആണ്. December 11 ആയിരുന്നു ഞങ്ങൾ കല്യാണം കഴിച്ചത് പൂർണത്രേശ്വരൻ്റെ അമ്പലത്തിൽ നിന്ന്. എങ്ങനെയുണ്ടായിരുന്നു 4 വർഷം? സംഭവ ബഹുലമായ 4 വർഷം. എല്ലാം അവൾ തന്നെ പറഞ്ഞു. അല്ല, എന്നാലും 4 വർഷം നമുക്ക് അടിപൊളിയായിരുന്നു അല്ലേ? എല്ലാ തരത്തിലും വളരെ സന്തോഷമായിട്ട് പോയി. പിന്നെ കുറേ എപ്പിസോഡ്സ് കഴിഞ്ഞു. അതെ, കുറേ നല്ല നല്ല എപ്പിസോഡുകൾ, വികാരഭരിതമായ എപ്പിസോഡുകളും കഴിഞ്ഞു. ഭയങ്കര കോമഡി എപ്പിസോഡുകൾ ഉണ്ടായിരുന്നു അല്ലേ? അതൊക്കെ ഓരോ സമയത്ത് നമ്മൾ അതിൻ്റെതായ രീതിയിൽ ആസ്വദിച്ചിട്ടുമുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് കേദാറാണ്. ഞങ്ങളുടെ വാവ വന്നിട്ടുള്ള ആദ്യത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പം എന്താ സ്പെഷ്യൽ? സാധാരണ പൊതുവെ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി അല്ലെങ്കിൽ ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ വക ഒരു സർപ്രൈസ് ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞവണ അത് സർപ്രൈസ് ശ്രീയുടെ വകയായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനത്തെ സർപ്രൈസ് ഒന്നും നടക്കില്ല. കാര്യം വാവയുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഓരോ ഒളിച്ചു വെക്കൽ പരിപാടിയും ഇവിടെ നടക്കില്ല. അതൊരു സത്യമാണ് അല്ലേ? കാര്യം ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ശ്രീ ഷൂട്ടിന് പോയാലും ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കും വാവനെ കാണാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഇത് സ്നേഹമാണെങ്കിലും തിരക്കാണ്. ഷൂട്ടിൽ പോകുന്ന സമയത്ത് ഇവിടെ ചേച്ചി ഏൽപ്പിച്ചിട്ടാണല്ലോ പോണേ. അപ്പം അതിൻ്റെ നമ്മൾ അവനെ അവനില്ലാതിരിക്കുന്ന സമയമൊക്കെ നമുക്ക് ഭയങ്കര ഒരു ഒരു ഗ്യാപ്പ് എന്തായാലും ഫീൽ ചെയ്യല്ലേ. അപ്പം ഇപ്പം ഞാൻ ഇത് നോക്ക്, ഇത്തവണത്തെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിന്റെ കളർ ഇതുപോലെ ഭയങ്കര കളർഫുള്ളായി. നമ്മുടെ ലൈഫ് വാവ വന്നത് കൊണ്ട് ഒരു സ്പെഷ്യൽ കളർഫുൾ ആയിട്ടുണ്ട്. അവൻ അവൻ്റെ അടുത്ത് എപ്പോഴും നമ്മൾ ഉണ്ടാവണമെന്നാണ് പരമാവധി നമ്മൾ ഉണ്ട് അല്ലേ? പരമാവധി ഞങ്ങളുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഇന്നിപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഫേസ്ബുക്കിൽ എഴുതാൻ വേണ്ടി എന്തെഴുതും എന്ന് ആലോചിച്ചപ്പോഴാണ് ഞാൻ ഇങ്ങനെ എൻ്റെ മനസ്സിലേക്ക് വന്നത്. ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരുപാട് ചേരായ്കകൾ ഉണ്ടായിരുന്നു അല്ലേ? എന്ന് വെച്ചാൽ സ്വഭാവം, അതല്ലെങ്കിൽ രീതികൾ, രണ്ട് സ്ഥലത്ത് രണ്ട് വ്യക്തികളല്ലേ. ഇപ്പോൾ ഒരുപാട് ചേരായ്കകൾ ഉണ്ടാകും, എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവും. പക്ഷെ എന്നാലും നമ്മൾ തമ്മിൽ അടുപ്പിക്കുന്നത് ഭയങ്കര ഒരു സ്നേഹം എന്ന് പറയണത് ആണ് എന്നൊക്കെ ഇന്ന് രാവിലെ ഞാൻ ആലോചിച്ചപ്പോഴാണ് അത്രയും ഡീപ്പായിട്ട് എനിക്ക് മനസ്സിലായത്. അതുപോലെ തന്നെ വളരെ ആദർശികമായിട്ടാണ് ഓസ്കാർ ഞങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. അപ്പോൾ തന്നെ നമ്മളൊരു പകുതി കളറായി അല്ലേ? ഇപ്പോൾ കൂടുതൽ കളർഫുള്ളായി കേദാർ വന്നപ്പോഴത്തേക്കും. കൂടുതൽ സ്നേഹമാണ് ഈ വീട് മുഴുവൻ, ഇങ്ങനെ സ്നേഹം നിറഞ്ഞു നിൽക്കണ പോലെ തോന്നും എപ്പോഴും. അപ്പൊ എന്തായാലും ഇന്ന് ഞങ്ങളുടെ 4th വിവാഹ വാർഷികമായിട്ട്. ഒന്നുമില്ല, ഭയങ്കര വലിയ പ്ലാൻസ് ഒന്നുമില്ല. വീട്ടിൽ തന്നെ ഒരു കുഞ്ഞ്, എല്ലാം ഒരു ഓർമ്മകളാണ്. അതുകൊണ്ട് ഒരു കുഞ്ഞ് ആഘോഷം, ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ മാത്രം വന്നിട്ടുള്ള ഒരു കുഞ്ഞ് ആഘോഷമാണ്. ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ വിളിക്കാൻ ഉള്ള ടൈം പോലും നമുക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. നമ്മൾ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്ന സംഭവമല്ല. ഇന്ന് രാവിലെയാണ് സത്യത്തിൽ പ്ലാൻ ആയത് എന്ത് ചെയ്യണം എന്നുള്ളത്. ഒന്ന് രണ്ട് പേരെ വിളിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഒന്ന് രണ്ട് നമ്മുടെ വീടിന്റെ അടുത്തുള്ളവര്, അതാണ് അതിന്റെ സത്യം. വീടിന്റെ അടുത്തുള്ളവരാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതിൽ ഒരുപാട് സന്തോഷമാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? Thank you.
മുഹമ്മദ് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന സ്നേഹ ചേച്ചിക്കും ശ്രീകുമാരേട്ടനും ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും. ഇനിയും കൊല്ലങ്ങൾ കൊല്ലങ്ങൾ കൂടെ നടക്കട്ടെ, ഒരുപാട് കൊല്ലങ്ങൾ കൂടെ നടക്കട്ടെ. പോരെ ക്യാമറ നോക്കാൻ പറഞ്ഞിരിക്കുന്ന ആണോ? ഇവരുടെ അടുത്ത് എനിക്ക് ഭയങ്കര ഫോർമലായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, കാരണം അങ്ങനെ ഒരു ഫോർമാലിറ്റി കാണിക്കുന്ന ഒരു ഒരു ആൾക്കാരല്ല സ്നേഹ ചേച്ചി ആണെങ്കിലും ശ്രീകുമാറേട്ടനാണെങ്കിലും എല്ലാവരുമായിട്ടും. പിന്നെ ഇവരുടെ എല്ലാ ഫങ്ഷൻസിനും ഇങ്ങനെ ഓടി വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവുമെങ്കിലും എല്ലാത്തിലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ഈ ഒരു വെഡിങ് ആനിവേഴ്സറിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കേദാറാണ്. അപ്പോൾ അവനും കൂടിയുള്ള ഒരു 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 ഫങ്ഷനാണ്, അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ ഇന്നിപ്പോൾ എനിക്ക് സ്പെഷ്യലി ടെസ്റ്റേജിനെ മീറ്റ് ചെയ്യാൻ പറ്റി, അപ്പോൾ അതും ഒരു സന്തോഷമാണ്. പിന്നെ എല്ലാവരും എല്ലാവരും ഇവിടെ എപ്പോഴും കാണുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്, അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സന്തോഷം. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഭയങ്കര ഫോർമലായിട്ട് എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടി ഇവരാരും സംഭവിക്കുമെന്ന് തോന്നുന്നില്ല. ശ്രീനെയും സ്നേഹയും ഞാൻ പരിചയപ്പെട്ടിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല, വളരെ കുറച്ച് നാളായിട്ടുള്ളൂ. ചക്കപ്പഴത്തിൽ ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയാണ് ശ്രീനെ പരിചയപ്പെടുന്നത്. അപ്പോൾ അവിടെ സ്നേഹേനെ ഞാൻ മറിമായത്തിലൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ് സ്നേഹയുടെ. അപ്പോൾ ആദ്യമായിട്ട് സ്നേഹേനെ ഞാൻ കണ്ടപ്പോൾ സ്നേഹ എന്ന് പറയും, എനിക്കായിരുന്നു എക്സൈറ്റ്മെൻറ്റ്. സ്നേഹക്കുള്ളായിട്ട് ഹലോ എന്ന് പറഞ്ഞ് സ്നേഹ പോയി. അത് കഴിഞ്ഞാൽ പിന്നെ സ്നേഹനെയും ശ്രീനെയൊക്കെ കുറേ നാൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ട് ഇങ്ങനെ കുറേ ഫ്രണ്ട്സായി. ഇവർ ഇവരുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ശരിക്കും എനിക്കിവരെ ഇവരെന്നെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് ഐ എം സോ താങ്ക്ഫുൾ, ഐ എം സോ ഹാപ്പി. വളരെ ബാലൻസ് ചെയ്ത് പോകുന്ന ഒരു കപ്പിളാണ്. ശ്രീയാണെങ്കിൽ കുറച്ചൊന്ന് അധികം ഒന്നും മിണ്ടത്തില്ല, സ്നേഹം ഒരുപാട് മിണ്ടും. അങ്ങനെ കുറേ കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ വെരി വെൽ ബാലൻസ്ഡ് ആണ്. എന്തൊക്കെ ശ്രീക്ക് കുറവുണ്ടോ അതെല്ലാം സ്നേഹ നികത്തും, സ്നേഹയ്ക്ക് എന്തെങ്കിലും കുറവുണ്ടോ അതെല്ലാം ശ്രീ നികത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചെറിയ കാലത്തിനുള്ളിൽ എനിക്ക് അതൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവരുടെ ഫോർത്ത് വെഡിങ് ആനിവേഴ്സറിയാണ്. ഇപ്പോൾ ഈ ഒരു ആനിവേഴ്സറിക്ക് കേദാറും കൂടെയുണ്ട്. അപ്പോൾ ഈ ബ്യൂട്ടിഫുൾ ഫാമിലി സ്റ്റേ ബ്ലെസ്ഡ്. ഇനിയും കുറേ കേദാറും വേറെ കേട്ടോ ഒക്കെ വരട്ടെ. ഇവർക്ക് എല്ലാവിധ ആശംസകളും. സ്റ്റേ ഹാപ്പി, സ്റ്റേ ബ്ലെസ്ഡ്.
വിജയകരമായി നാലാം വർഷത്തിലേക്ക് ഞങ്ങൾ കടന്നിരിക്കുകയാണ്. ഈ നാല് വർഷം അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല, ഇത് നാലാമത്തെ ആയുർവേദത്തിനാ. ആ നാല് പൂർത്തിയായി. അതെ, ഈ നാല് വർഷം ഞങ്ങൾ തികയ്ക്കാൻ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഞങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും. അല്ലേ ഏട്ടാ? ആ പിന്നെ ഇതിലെ സ്പെഷ്യൽ ഗസ്റ്റ് ഞങ്ങളുടെ കേദാർ വാവയാണ്. അല്ല പൊന്നു, ഇനി കേക്കും മറിച്ചു. പിന്നെ ഞങ്ങളുടെ സ്പെഷ്യൽ ഗസ്റ്റ് ഓക്കി ചേട്ടനും ഉണ്ട് കേട്ടാ. ചേട്ടൻ കളിച്ച് ക്ഷീണിച്ചത് കൊണ്ട് ആണ് അധികം അങ്ങോട്ട് വരാത്ത, അവിടെ ഇരുന്നോ. ഓക്കെ. സ്പെഷ്യലായിട്ട് നമുക്ക് വായിച്ചിട്ട് യൂട്യൂബിൽ ഇടണമെങ്കിൽ ഏട്ടാ എന്റെ പകുതി. ആ ഉമേഷ് ചേട്ടാ, ഇതിന് നടുക്കൊരാളുണ്ട്. താങ്ക് യു ഗോഡ്. ഈ സന്തോഷത്തിൽ പാടാൻ തോന്നുന്ന പാട്ട് ഏതാ? ഇല്ല ഇപ്പൊ വേണം, ഇപ്പൊ വേണം. ഈ സന്ദർഭത്തിൽ